ഹായ് എവരിവൺ, ലേൺ എനിത്തിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റായ അനുഭൂതികൾ ആവിഷ്കാരങ്ങൾ എന്നതിലെ പ്രിയദർശനം എന്ന രണ്ടാമത്തെ കവിതയാണ്. കവിതയിലേക്ക് കടക്കുന്നതിന് മുൻപായി കവിയെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. കുമാരനാശാനാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. മലയാള കവിതയെ രണ്ട് കവിത്രയങ്ങളായിട്ട് മുൻപ് തിരിച്ചിട്ടുണ്ട്. അതിൽ ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവിയാണ് കുമാരനാശാൻ. ആധുനിക കവിത്രയത്തിൽ ആശാൻ ഉള്ളൂർ, വള്ളത്തോൾ എന്നിവരാണ് ഉൾപ്പെടുന്നത്. കുമാരനാശാനെക്കുറിച്ച് പറയുന്ന സമയത്ത് കുമാരനാശാൻ മഹാകാവ്യം എഴുതാതെ മഹാകാവ്യായ കവിയാണ് കുമാരനാശാൻ. ഇദ്ദേഹം സ്നേഹഗായകൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കുമാരനാശാൻ്റെ പ്രസിദ്ധമായ കവിതയാണ് നളിനി എന്നത്. കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അദ്ദേഹത്തിൻ്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ള പ്രിയദർശനം എന്ന കവിത. നമ്മൾ പറഞ്ഞു കുമാരനാശാൻ്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ ഭാഗമാണിത്. നളിനിയും ദിവാകരനും കളിക്കൂട്ടുകാരായിരുന്നു, ഒരുമിച്ച് പഠിച്ച് കഴിഞ്ഞവരായിരുന്നു അല്ലേ. അവർ സ്നേഹം എല്ലാം പങ്കുവെച്ച് വളർന്നവരായിരുന്നു. എന്നാൽ യുവാവായ സമയത്ത് ദിവാകരന് സന്യാസത്തിൽ താല്പര്യം തോന്നുകയും സന്യാസത്തിനായിട്ട് നാടുവിട്ട് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇതിൽ നളിനിക്ക് വളരെയധികം സങ്കടമുണ്ടാവുകയും അവളുടെ വിവാഹം നിശ്ചയിച്ച സമയത്ത് അവൾ നളിനി വീട് വിട്ടിറങ്ങുകയും പൊയ്കയിലേക്ക് എടുത്തു ചാടുകയും ചെയ്യുകയാണ്. അങ്ങനെ എടുത്തു ചാടിയ നളിനിയെ ഒരു സന്യാസിനി രക്ഷപ്പെടുത്തുകയാണ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഹിമാലയത്തിൽ സന്യാസിയായി കഴിയുന്ന ദിവാകരനെ നളിനി എന്തു ചെയ്യുന്നു, വീണ്ടും കണ്ടുമുട്ടുന്നതും തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് സ്മരണകൾ പങ്കുവയ്ക്കുന്നതുമാണ് ഈ പാഠഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നളിനിയും ദിവാകരനും വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന വികാര വിചാരങ്ങളെക്കുറിച്ചെല്ലാമാണ് ഈ ഒരു കവിതയിൽ വർണ്ണിക്കുന്നത്. സ്നേഹമുള്ളവരിങ്ങനെ പിരിഞ്ഞു പോകുന്ന സമയത്ത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുഖവും വികാര നിർഭരമായിരിക്കും എന്നാണ് ഇവിടെ കവി പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് കടക്കാം. കഷ്ടകാലമഖിലം കഴിഞ്ഞുക ദിഷ്ടമി വടിവിയന്നു വന്നപ്പോൾ ദൃഷ്ടനായിഹ ഭവാൻ ഭവാനു പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതേ. ഒന്നുകൂടെ വായിക്കാം. കഷ്ടകാലമഖിലം കഴിഞ്ഞുഹ ദിഷ്ടമീ വടവിയെന്നു വന്നപ്പോൾ ദൃഷ്ടനായിഹ ഭവാൻ ഭവനു പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതേ. ഇവിടെ എന്താണ് നളിനി ദിവാകരനോട് പറയുന്നത്? എൻ്റെ കഷ്ടകാലം മുഴുവൻ കഴിഞ്ഞു, ഭാഗ്യം ഈ രൂപത്തിൽ, അതായത് ആരുടെ രൂപത്തിൽ, ആ ദിവാകരൻ്റെ രൂപം കൈകൊണ്ട് വന്നതുപോലെ ഭവാനെ, അതായത് അങ്ങയെ നളിനിയായ എനിക്ക് കാണാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ദിവാകരനെ കണ്ടുമുട്ടിയപ്പോൾ നളിനിക്കുണ്ടായ ചിന്തകളാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ദൃഷ്ട എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നാണ് അർത്ഥം. അഖിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം. ഇഷ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യം. പിന്നെ കഷ്ടകാലം അഖിലം, എൻ്റെ കഷ്ടകാലമെല്ലാം കഴിഞ്ഞു. ഹ ദിഷ്ടമീ വിടവി എന്ന് വന്നപ്പോൾ അല്ലേ, ഭാഗ്യമാണ് നിൻ്റെ, നീ എന്ന രൂപത്തിലാണ് എനിക്ക് ഭാഗ്യം കൈവന്നിരിക്കുന്നത്. നളിനിയായ എനിക്ക് അങ്ങയെ കാണാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമാണ് എന്ന് പറയാണ്. പ്രാണനോടും ഒരു നാൾ ഭവൽപദം കാണുവാൻ ചിരമഹോ കൊതിച്ചു ഞാൻ കേണുവാണിവിടെ ഏകുമർത്തിയാം പ്രാണിതൻ പ്രിയമൊരിക്കലീശ്വരൻ. എന്നോട് പറയാം, പ്രാണനോടും ഒരു നാൾ ഭവൽപദം കാണുവാൻ ചിരമഹോ കൊതിച്ചു ഞാൻ കേണുവാണിവിടെ ഏകുമർത്തിയാം പ്രാണിതൻ പ്രിയമൊരിക്കലീശ്വരൻ. പ്രാണനോടും ഒരു നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങയെ, ജീവനോടെ അങ്ങയെ കാണുവാൻ വളരെ കാലമായിട്ട് ഞാൻ കൊതിച്ച് കഴിയുകയായിരുന്നു അല്ലേ. ജീവനോടെ അങ്ങയെ കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച് കാണാൻ വേണ്ടി കൊതിച്ച്
കാത്തിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ. കൊതിച്ചു ഞാനാണ്. കേണുവാൻ ഇവിടെ ഏകുമർത്തിയാം പ്രാണിതൻ പ്രിയമൊരിക്കലീശ്വരൻ എന്നാണ് പറഞ്ഞത് അല്ലേ. എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ഞാൻ ആഗ്രഹിച്ചത് ഈശ്വരൻ സാധിച്ചു തന്നിരിക്കുന്നു. ഞാൻ എന്തായിരുന്നു പ്രാർത്ഥിച്ചേ? അങ്ങയെ ജീവനോടെ കാണണമെന്ന് വളരെയധികം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കഴിയുകയും ചെയ്തു. അതുകൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചതാണ്. ഞാൻ പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ഞാൻ ആഗ്രഹിച്ചത് ഈശ്വരൻ സാധിച്ചു തന്നിരിക്കുന്നു. മനസ്സുരുകി പ്രാർത്ഥിക്കുന്നവരുടെ അഭീഷ്ടം എന്നെങ്കിലും ഒരിക്കൽ ഈശ്വരൻ നൽകുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ. സന്യസിച്ചളവു മാസ്തയാൽ ഭവാൻ തന്നെയോർത്തിഹ തപസ്സിൽ വാണു ഞാൻ ധന്യയായി സപതി കാണുക മൂലം അങ്ങനെ യോർക്കുകിലും ഓർത്തിടായെങ്കിലും. നളിനി എന്താണ് പറയുന്നത് നോക്കുക. സന്യസിച്ചളവു മാസ്തയാൽ ഭവാൻ എന്നാണ് അല്ലേ. ഭവാൻ സന്യസിച്ച സമയത്ത് അല്ലേ. ഭവാൻ എന്ന് പറഞ്ഞാൽ അങ്ങേ, അങ്ങ് അതായത് ദിവാകരൻ സന്യസിച്ചപ്പോൾ അങ്ങേയോർത്ത് ഞാൻ അതായത് നളിനി തപസ്സിൽ മുഴുകിയതുപോലെ കഴിഞ്ഞു എന്നാണ് അല്ലേ. സന്യസിച്ചളവു മാസ്തയാൽ ഭവാൻ തന്നെയോർത്തിഹ തപസ്സിൽ വാണു ഞാൻ അല്ലേ. അങ്ങേയോർത്ത് ഞാൻ എന്ത് ചെയ്തു? തപസ്സിൽ, അതായത് തപസ്സിൽ മുഴുകിയതുപോലെ അങ്ങ് ജീവിച്ചു എന്നാണ്. ധന്യയായ സബതി കാണുക മൂലം മങ്ങെങ്ങനെ യോർക്കുകയിലും ഓർത്തിടായെങ്കിലും. സബതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. ഇപ്പോൾ ഞാനെന്തായി? ധന്യയായി. അങ്ങയെ കാണുക മൂലം ഞാനെന്തായി? ധന്യയായി അല്ലേ. അങ്ങയെ കാണുക, ധന്യയായ സബതി കാണുക മൂലം എന്നാണ് അല്ലേ. അങ്ങയെ കാണുക മൂലം ഞാൻ എന്തായിട്ടുണ്ട്? ധന്യയായിട്ടുണ്ട്. അങ്ങയ്ക്ക് എന്നെ ഓർമ്മയുണ്ടെങ്കിലും ഓർമ്മയില്ലെങ്കിലും അങ്ങയെ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ ധന്യയായെന്ന് നളിനി പറയുകയാണ്. എന്നെ അങ്ങ് ഓർമ്മിച്ചിരുന്നെങ്കിലും അല്ല, ഓർമ്മിച്ചിരുന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. അങ്ങയെ കാണാൻ സാധിച്ചതിൽ എന്താണ്? ഇനി ഞാൻ ധന്യയാണെന്ന് നളിനി പറയുകയാണ്. ഏവമോതി ഇടരാർന്നു കണ്ണുനീർ തൂവിനാൽ മൊഴി കുഴങ്ങി നിന്നവൾ ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. ഇവിടെ ക്ലിയർ ആക്കാം. ഏവമോധി ഇടരാർന്നു കണ്ണുനീർ തൂവിനാൽ മുഴി കുഴങ്ങി നിന്നവൾ ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. ഇങ്ങനെ പറഞ്ഞ് തൊണ്ട ഇടറിക്കൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. അങ്ങനെ തൊണ്ട ഇടറിക്കൊണ്ട് ഇത് പറഞ്ഞു കഴിയും, കണ്ണുനീരിങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് പറയുന്ന സമയത്ത്. വാക്കുകളില്ലാതെ അവൾ കുഴങ്ങി നിന്നു. ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. സ്നേഹമുള്ളവർ പിരിഞ്ഞു പോയിട്ട് പിന്നീട് വർഷങ്ങൾക്കു ശേഷം കാണുമ്പോൾ ഉണ്ടാകുന്ന സുഖം തപ്തവും വികാരനിർഭരവുമായിരിക്കും. സ്നേഹമുള്ളവർ എന്തെങ്കിലും കാരണവശാൽ പിരിഞ്ഞു പോവുകയോ പിന്നീട് കാണാൻ പറ്റാതെ വരികയോ ചെയ്യുന്ന സമയത്ത് പിന്നീട് വർഷങ്ങൾക്കു ശേഷം കണ്ടുമുട്ടുമ്പോഴുണ്ടാകുന്ന അവരുടെ ആ ഒരു വികാര നിമിഷത്തെയാണ് ഇവിടെ കവി അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന അല്ലേ, സ്നേഹമുള്ളവർ പിരിഞ്ഞു പോയിട്ട് പരസ്പരം പിന്നീട് കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന സുഖം എന്ന് പറയുന്നത് അത് വളരെയധികം തപ്തവും വികാരനിർഭരവുമായിരിക്കുമെന്നാണ് കവി ഇവിടെ ഈ വരികളിൽ വിശദമാക്കുന്നത്. ധീരനായ യതി നോക്കി തന്നിതൻ ഭൂരിബാഷ്പ പാടലം മുഖം പൂരിധാപയോടുഷസിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം. ഒന്നുകൂടെ വായിക്കാം. ധീരനായ യതി നോക്കി തന്നിതൻ ഭൂരിബാഷ്പ പരിപാടലം മുഖം പൂരിധാപയോടുഷസിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം. കരഞ്ഞതുമൂലം കണ്ണുനീർ ഒഴുകി ചുവന്ന നളിനിയുടെ മുഖത്തേക്ക് സന്യാസി അതായത് ദിവാകരൻ നോക്കുകയാണ്. യതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസിയാണ്. മഞ്ഞുതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദരി. പുരിതാപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർദ്ധിച്ച ശോഭയോടുകൂടി. സുമോപമം എന്ന് പറഞ്ഞാൽ പൂവിന് സമമായിട്ട് എന്നാണ്. കരഞ്ഞതുമൂലം കണ്ണുനീർ ഒഴുകി ചുവന്ന നളിനിയുടെ മുഖത്തേക്ക് സന്യാസിയായിട്ടുള്ള ദിവാകരൻ നോക്കുകയാണ്. പൂരിധാപയോ ഡുഷസിൽ മഞ്ഞുധൻ ധാരയാർന്ന പനിനീർ സുമോപമം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പൂർണ്ണ ശോഭയോട് അല്ലെ, വർദ്ധിച്ച ശോഭയോടുകൂടി
പ്രഭാതത്തിൽ മഞ്ഞണിഞ്ഞു നിൽക്കുന്ന റോസാപുഷ്പം പോലെയായിരുന്നു നളിനിയുടെ കരഞ്ഞു തുടുത്ത മുഖം. അല്ലേ, വളരെയധികം ശോഭയോടുകൂടി നിൽക്കുന്ന നളിനിയുടെ മുഖത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? വളരെയധികം ശോഭയോടുകൂടി പ്രഭാതത്തിൽ മഞ്ഞണിഞ്ഞ്, അല്ലേ, മഞ്ഞ് കൊണ്ട് നിൽക്കുന്ന റോസാപുഷ്പം പോലെയായിരുന്നു, അല്ലേ, റോസാപുഷ്പം പോലെ മനോഹരിയായിരുന്നു ആ സമയം നളിനിയുടെ കരഞ്ഞു തുടുത്ത മുഖം എന്നാണ് ഇവിടെ കവി വ്യക്തമാക്കുന്നത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുമല്ലോ. അടുത്ത വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.